മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ അവഗണിക്കരുതെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തൽ. ഈഴവ സമുദായം തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് അകന്നു. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബമടക്കം പ്രചാരണത്തിന് ഇറങ്ങിയത് തിരിച്ചടിയുണ്ടാക്കി. തിരുത്തൽ നടപടിയിൽ വിശദ ചർച്ച വേണമെന്നും സംസ്ഥാന സമിതിയിൽ വിലയിരുത്തി. പെൻഷൻ മുടങ്ങിയതും സെപ്ലൈക്കോയിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതും ഒഴിവാക്കണമായിരുന്നുവെന്നും വിമർശനം. സെയ്സാനുലാദ്ദീൻ ചേർന്നു സൈഫ വിവരങ്ങൾ. തരത്തിലുള്ള ചർച്ചകളാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരിക്കുന്നുള്ളത്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പെൻഷനും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. സർക്കാരിന്റെ മുൻഗണന നിശ്ചയിക്കണം എന്ന അഭിപ്രായം കൂടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. മുൻഗണന നിശ്ചയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം തുടർ നടപടികളിലേക്ക് നീങ്ങാൻ എന്ന് ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളെ അവഗണിക്കരുത്. പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അതിനെ കൂടി ചേർത്ത് പിടിച്ചിട്ട് വേണം ചർച്ചകൾ ഉണ്ടാവുകയും തിരുത്തൽ നടപടികൾ ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ പറഞ്ഞത്. ഈഴവ വോട്ടുകളിൽ വലിയ സ്വാധീനം ഇത്തവണ BJPക്കും UDFനും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ UDFന്റെ വോട്ട് ബാങ്ക് ആയിട്ടല്ല കണക്കാക്കുന്നത് ഈഴവ വോട്ടുകൾ, CPMന്റെ വോട്ട് ബാങ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈഴവ വോട്ടുകളിൽ ഇത്തവണ പല സ്വാധീന മേഖലകളിലും അങ്ങനെ ഈഴവ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന് CPM കണക്കാക്കുകയാണ്. അതുകൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് വേഗം കടക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഏത് തരത്തിൽ വേണം, ചെറിയ തരത്തിൽ വിവിധ തരത്തിലുള്ള വിലയിരുത്തലുകളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ അവഗണിക്കരുത് എന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ സെയ്ഫ് സൻലാബ്ദീനാണ് നൽകിയത്.